നിമിഷങ്ങൾ നമ്മോട് സംസാരിക്കും. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശബ്ദം കേൾക്കാമോ? ഓക്കെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ നൈറ്റ് പ്രെയറിൽ എനിക്കും പങ്കെടുക്കുവാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഈ അവസരം തന്ന കർത്താവിൻ്റെ ദാസനും നന്ദി പറയുന്നു. നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥനേനെ പറ്റി ഒരു ചെറിയ ചിന്ത ഈ ഈ മിഡ് നൈറ്റ് പ്രെയറിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ആദ്യമേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളുടെ ദൈവം ഒരിക്കലും മാറാത്ത ദൈവമാണ്. ഹാലലുയ. ഗോഡ് ഹി നെവർ ചേഞ്ചസ്. ഹാലലുയ. നമ്മുടെ സിറ്റുവേഷൻ, നമ്മളുടെ ചിലപ്പം നമ്മൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ മാറും. ഹാലലുയ. നാം ആയിരിക്കുന്ന നമ്മുടെ നാം ചുറ്റുമായിരിക്കുന്ന മനുഷ്യങ്ങൾ, നാം ഓരോ ദിവസങ്ങൾ കാണുന്ന മനുഷ്യങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ, അവരെ മനസ്സ് മാറും. പക്ഷേ ദൈവം ഒരിക്കലും മാറാത്ത ദൈവം. ഹീ ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹാലലൂയ. ദൈവം വിശ്വസ്തനാണ്. ദൈവം ഗോഡ് ഈസ് ഗുഡ്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ഗോഡ് ഈസ് ഗുഡ് ഓൾ ദ ടൈം. ദൈവം എപ്പോഴും നല്ലവനാണ്. നാം പ്രാർത്ഥനേനെ പറ്റി നാം ചിന്തിക്കുകയാണെങ്കിൽ, നാം പ്രാർത്ഥനേനെ പറ്റി പല കാര്യങ്ങളും നാം കേട്ടിട്ടുണ്ട്. പ്രാർത്ഥന എന്താണ്, പ്രാർത്ഥന നാം എന്താണ് ചെയ്യുന്നത്, പ്രാർത്ഥന നാം എന്താണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ബട്ട് ഗോഡ് നാം നോക്കുകയാണെങ്കിൽ, ഗോഡ് വാണ്ട്സ് അസ് ടു ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് അസ്. അതുകൊണ്ടാണ് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നത്, നാം പ്രാർത്ഥനയോടെ നാം ദൈവത്തെ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നാം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ്സ് ടോക്കിംഗ് ടു ഗോഡ്. നാം നമുക്കറിയാം, നാം നമ്മളുടെ കുടുംബ അംഗങ്ങളോട് നാം സംസാരിക്കുമ്പോൾ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് അങ്ങ് ബിൽഡാവുന്നു. ചില ലേഡീസുകൾ നോക്കാറുണ്ട്, അവര് അങ്ങാണെങ്കിൽ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും, ഇങ്ങനെ മണിക്കൂറുകൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ എന്നാൽ നാം ദൈവത്തോട് ഇത്ര മാത്രമാണ് സംസാരിക്കുന്നത്. കാരണം നമുക്ക് അത് സൈക്കോളജി ഇങ്ങനെയാണ് പറയുന്നത്, നമ്മൾ ആൾക്കാരോട് നമ്മളുടെ ഫീലിങ്സുകൾ, നമ്മളുടെ ആ മനസ്സിന്റെ ആ മനസ്സിൽ കടന്നു പോകുന്ന കാര്യങ്ങൾ നാം മറ്റവരോട് പറയുമ്പോൾ ഒരു വലിയൊരു എക്സ്ചേഞ്ച്, ഒരു വലിയൊരു ബോണ്ട്, റിലേഷൻഷിപ്പ് അങ്ങ് എസ്റ്റാബ്ലിഷ് ആകുന്നുണ്ട്. അതുകൊണ്ട് നാം ദൈവം ആഗ്രഹിക്കുന്ന, നാം ദൈവം തമ്മിൽ ഒരു നല്ല ഒരു സ്ട്രോങ്, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നാം ഉണ്ടായിരിക്കണം. നമ്മും ദൈവം തമ്മിലുള്ള ഒരു നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അത് പ്രാർത്ഥനയിലൂടെ മാത്രമേ പറ്റുള്ളൂ. പ്രിയ മക്കളെ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ സംസാരിക്കുമ്പോൾ അത് പ്രാർത്ഥന. നാം മുൻപേയും നമ്മൾ കേട്ടതുപോലെ പ്രാർത്ഥന അത് വൺ വേ ട്രാഫിക് അല്ല. എന്നാൽ ഇങ്ങനെ ഇംഗ്ലീഷ് ഹിന്ദിയിൽ ഒരു പാട്ടുണ്ട്, സ്തുതി ആരാധന ഊപ്പർ ജാത്തി ഹേ ആശിഷ് ലേക്കർ നീച്ചേ ആത്തി ഹേ. സോ ഇറ്റ്സ് എ ടു വേ. ഗോഡ് ഷുഡ് സ്പീക്ക് ടു അസ് ഓൾസോ. നാം ദൈവത്തോട് പറയണം, ദൈവം നമ്മളോട് പറയണം. നമുക്കറിയാം, ഇന്ന് പഴയകാലം നമുക്ക് ആശുപത്രി പോകേണ്ടി വന്നായിരുന്നു. അപ്പോൾ നാം ഒരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ നാം ജസ്റ്റ് നമ്മള് നമ്മുടെ പ്രശ്നം പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ പോകുന്നില്ല. അത് അങ്ങനെ ഒട്ടും നടക്കത്തില്ല. നാം നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് ഡോക്ടർ എന്താണ് മൊത്തം ഡോക്ടർ അവസാന വാക്ക് പറയുന്നവർ നാം അവിടെ നിന്ന് ഇരിക്കും. നാം പോകത്തില്ല, ആ സ്ഥലം വിടത്തില്ല. നാം ആശുപത്രി പോകുമ്പോൾ നാം ഡോക്ടർ എന്ത് പ്രയാസമാണ്, ഡോക്ടർ എന്തൊക്കെ പറയും, നമ്മൾ അങ്ങോട്ട് പറയും നമുക്ക് ഇത് കഴിക്കാമോ, ഇത് കഴിച്ചൂടെ, അങ്ങനെ നമ്മൾ എല്ലാം ചോദിച്ചിട്ടേ, എല്ലാം സൊല്യൂഷൻ കിട്ടിയിട്ടേ നമ്മൾ അങ്ങനെ മാറത്തുള്ളൂ. എന്നാൽ ദൈവസന്നിധിയിൽ വന്നാലോ നാം എങ്ങനെയാണ്, നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെ അത് നമ്മുടെ ജോലി കഴിഞ്ഞു, അങ്ങനെയല്ല. ഹാലലൂയ. വി മസ്റ്റ്, വചനം പറയുന്ന നമ്മൾ ഇടവിടാതെ. ഹാലലൂയ. ഇപ്പം ദേവദാസൻ പ്രാർത്ഥനയിൽ പറഞ്ഞതുപോലെ, ഹാലലൂയ, നാം മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം മടുത്തു പോകരുത്. ഹാലലൂയ. ആ ഒരു പ്രാർത്ഥന കഴിഞ്ഞു, അങ്ങനെയല്ല. ഹാലലൂയ, നാം മടുത്തു പോകാതെ, ദൈവം അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പ്രേ ഏർണസ്റ്റ്ലി. ഹാലലൂയ. നാം ദൈവവചനത്തിൽ നോക്കുമ്പോൾ പല എക്സാമ്പിൾസ് നമുക്ക് കാണുവാൻ പറ്റും. പ്രിയ ദൈവമക്കളെ, ഹാലലൂയ. എന്നാൽ നാം ഒരു കാര്യം നാം മനസ്സിലാക്കണം, ഗോഡ് ആൻസേഴ്സ്. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹാലലൂയ. അത് നമ്മൾ ആദ്യം വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് ഒട്ടും പ്രയോജനമില്ല. നാം
ആദ്യം ഒരു കാര്യം നാം വിശ്വസിക്കണം, ദാറ്റ് ഗോഡ് ആൻസേഴ്സ് പ്രേയർ. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, ആ പ്രാർത്ഥന നമ്മൾ ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടായിരിക്കുന്നു. വിശ്വാസം ഇല്ലാതെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. നമുക്കറിയാം, ഹല്ലേലൂയ, ആ ഒരു പട്ടണത്തിൽ ഹല്ലേലൂയ യേശു പറഞ്ഞു, ബിക്കോസ് ഓഫ് ദെയർ ഫെയ്ത്ത്, ലാക്ക് ഓഫ് ഫെയ്ത്ത്, ഐ കുഡന്റ് ഡു മിറാക്കിൾസ്. ചില ഹല്ലേലൂയ പ്രവൃത്തികൾ, ചില വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടാത്തത് നമുക്ക് ആ ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തതാ. ഹല്ലേലൂയ. എന്നാൽ ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായിട്ട് നാം ദൈവത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവം തീർച്ചയായിട്ട് ആ വിഷയത്തിൽ ദൈവം, ഹല്ലേലൂയ, അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കും. നാം ഇന്ന് രാവിലെ വണ്ടിയിൽ പോകുമ്പോൾ അങ്കിളും പല അനുഭവങ്ങളും ഇങ്ങനെ ഷെയർ ചെയ്തു, പല അത്ഭുതങ്ങൾ. ഒരിക്കലും റിപ്പോർട്ടുകൾ ഇത് അനുകൂലമായിട്ട് വന്നില്ലെങ്കിലും പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ വിഷയത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തി, ഹാലേ പ്രവർത്തിച്ചു, ഹല്ലേലൂയ. അങ്ങനാണെങ്കിൽ ഹല്ലേലൂയ, നാം ഇതെല്ലാം കണ്ടിട്ടുള്ളവരാണ് പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം ഇനിയും നാം ദൈവത്തിൽ ഇനിയും അധികമായി, ഓരോ ദിവസം നമ്മുടെ വിശ്വാസം അധികമായി കൂടും. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരു ചെറിയ ചിന്ത ഈ നൈറ്റ് പ്രേയിൽ പങ്കുവെച്ച് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് വചനത്തിൽ നാം നോക്കുമ്പോൾ നമുക്ക് പല പ്രേയർ വാരിയേഴ്സ്, നമുക്ക് പ്രാർത്ഥന യോദ്ധാക്കൾ നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ പറ്റും. നാം ഇന്ന് ഒരു ചെറിയ ഒരാൾ, നമുക്ക് എല്ലാവർക്കും പരിചിതമുള്ള ഒരു വ്യക്തിയാണ്, നമുക്ക് ഹന്നാന്റെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. നാം അത് നോക്കുമ്പോൾ അതിന്റെ ഒന്ന് ശമൂവേൽ അതിന്റെ ഒന്നാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് അങ്ങ് കാണുവാൻ പറ്റുന്നത് ഫാമിലി ബ്രാഗ് തുടക്കം മുതൽ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഹന്നേന്റെ പറ്റി, ഹന്നേന്റെ എൽഖന ഹെർ ഹസ്ബൻഡ്, അവരും അവർക്ക് എൽഖനയ്ക്ക് രണ്ട് വൈഫുകൾ ഉണ്ടായിരുന്നു. സോ വൺ വാസ് പെനീന ആൻഡ് ഹന്ന ആൻഡ് അനദർ വാസ് ഹന്ന. സോ നമുക്കറിയാം, ഹന്ന ഷി വാസ് ബാരൻ, തനിക്ക് ഒരു കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. നാം ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ ഇതിന്റെ സിറ്റുവേഷൻ, ആ കോണ്ടെക്സ്റ്റ് നാം ഓരോ വചനം നാം വായിക്കുമ്പോൾ അതിന്റെ ആ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഏത് സാഹചര്യത്തിലാണ് അത് എഴുതിയത്, നാം അത് മനസ്സിലാക്കണം. ഇതിന്റെ ആ സാഹചര്യം, ആ കോണ്ടെക്സ്റ്റ് നാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നാം ഹീബ്രു ബൈബിൾ അല്ലെങ്കിൽ ഇബ്രാനിയ ബൈബിൾ നാം നോക്കുമ്പോൾ ഒന്ന് ഷമുവേൽ അത് എഴുതുന്ന ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജസ് കഴിഞ്ഞിട്ടാണ്. ആ ഹീബ്രു ബൈബിളിൽ ജഡ്ജസ്, ന്യായ പുസ്തകം അല്ലെങ്കിൽ ജഡ്ജസ് കഴിഞ്ഞിട്ടാണ് ആ ഒന്ന് ഷമുവേൽ നാം ഹീബ്രു ബൈബിളിൽ ആ സമയത്തിലാണ് അത് എഴുതിയത്. അപ്പോൾ നാം ജഡ്ജസ് അല്ലെങ്കിൽ ന്യായ പുസ്തകം, അതിന്റെ ജഡ്ജസ് അതിന്റെ അവസാനത്തെ വാക്യം നാം വായിക്കുമ്പോൾ അങ്ങ് എങ്ങനെയാണ് എഴുതിക്കുന്നത്, ഇൻ ദോസ് ഡേയ്സ് Israel had no king. Everyone did as he saw fit. ആ സമയത്തിൽ, ആ കാലഘട്ടത്തിൽ പ്രിയ ദൈവമക്കളെ, അവർ ദൈവത്തെ ഭയപ്പെടാതെ അവരുടെ ഇഷ്ടപ്രകാരം, അവർക്ക് എന്താണ് ഇഷ്ടം അതിന്റെ ഇഷ്ടപ്രകാരം അവർ നടക്കുന്ന ആ സമയത്ത്, ഹല്ലേലൂയ പ്രിയ ദൈവമക്കളെ, ആ സമയത്തിൽ ഈ കുടുംബമാണെങ്കിൽ നമുക്കറിയാം അതിന്റെ താഴോട്ടുള്ള വാക്യം നാം വായിക്കുമ്പോൾ മൂന്നാമത്തെ വാക്യത്തിൽ നാം എഴുതുന്നത്, ഇയർ ആഫ്റ്റർ ഇയർ ദിസ് മാൻ വെന്റ് അപ്പ് ഫ്രം ഹിസ് ടൗൺ ടു വർഷിപ്പ് ആൻഡ് സാക്രിഫൈസ് to the almighty God at Shiloh where Hophni and Phinehas, the two sons of Eli, were priests to the Lord. Appo nam kaanunnathu aa saajaryathil janam devathe anusarikkathe jeevikkunna kaalagatte, devam janam devathe bhayapedathe irikkunna aa kaalathil haale namukku ivide kaanunna oru kudumbam, hallelujah, avaru devathe anusarichu devathe devathinte aa niyamangale devathinte aa law aa thora adu anusarichu jeevikkunna ഒരു കുടുംബം ആ നമുക്ക് അവിടെ കാണുവാൻ പറ്റുന്നുണ്ട്. എന്നാൽ നാം എവിടെ എന്താണ് കാണുന്നത്, ഹല്ലേലൂയ, ഹന്ന തനിക്ക് ഒരു സന്താനമില്ല, ഷീ ഹാഡ് നോ ചിൽഡ്രൻ. ഹല്ലേലൂയ. നാം ഒരു എവിടുത്തെ ഒരു വാക്യം നാം അത് ശ്രദ്ധിക്കുന്നു പ്രിയ ദൈവമക്കളെ, അതിന്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് എഴുതിക്കുന്നത്, ബട്ട് ടു ഹന്ന ഹി ഗേവ് double portion because she loved. appo namukku avade kaanum pattum hannande husband, she he loved her,
അവിടെ ഞാൻ അത് കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നു. ബട്ട് സീ, ഈവൻ ഇൻ ഫാമിലി സിറ്റുവേഷനിൽ, ചില കുടുംബത്തിൽ നാം ഹസ്ബൻഡും വൈഫ് തമ്മിൽ ഒരു സ്നേഹം, എന്തെങ്കിലും ഒരു എപ്പോഴും ഒരു നല്ല ബന്ധമില്ലായിരിക്കും. ചിലപ്പോഴും ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ എതിർപ്പ്, റൈവൽസ് ഒക്കെ ഉണ്ടാകുന്നു. പക്ഷെ ഇപ്പം നമ്മൾ അവിടെ കാണുന്നത് ഷീ എൽഖാൻ ആണെങ്കിൽ ഹന്ന ഹി ലവ് ബിക്കോസ് ഹി ലവ്ഡ് ഹർ. ആ സിറ്റുവേഷനിലായിരുന്നു പോലും, ഹല്ലേലൂയ, നമുക്ക് ഫാമിലി, നമ്മുടെ ഫാമിലി നന്നായിരിക്കണം. ഹല്ലേലൂയ, ഗോഡ് വാണ്ട്സ് നമ്മുടെ ഫാമിലി, നമ്മുടെ ഭവനം നന്നാവുമ്പോൾ നമ്മുടെ ചർച്ചും നന്നാവും. അങ്ങനെ ഒരാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭവനം, ഇഫ് അവർ ഫാമിലി ഇസ് ഗുഡ്, അവർ സൊസൈറ്റി വിൽ ഓൾസോ വിൽ ബി ഗുഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ആദ്യം നമ്മുടെ ഫാമിലി നിന്നാണ് തുടങ്ങേണ്ടത്. ഹല്ലേലൂയ. നാം നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ശരിയായിട്ട് നാം ജീവിക്കാതെ മറ്റുവരെ നാം ശരിയാക്കാൻ ഒരിക്കലും നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആദ്യം നമ്മൾ ഒരു മോഡലായി മാറണം, എന്നിട്ട് നാം മറ്റുവരെ. അപ്പോൾ നമുക്ക് എവിടെ കാണുന്നത്, ബട്ട് അതിന്റെ അടുത്ത പോർഷൻ, അടുത്ത ഭാഗത്തിൽ നാം വായിക്കുന്നത്, ആൻഡ് ദി ലോർഡ് ഹാഡ് ക്ലോസ്ഡ് ഹർ വൂംബ്. ദൈവം, ആ മലയാളത്തെ ആർക്കെങ്കിലും ബൈബിൾ ഉണ്ടെങ്കിൽ മലയാളത്തെ വാക്യത്തെ വായിക്കാം. അതിന്റെ 5:5, 1 Samuel 1:5. യഹോവ അവരെ ഗർഭം അടച്ചിരുന്നു. ഹല്ലേലൂയ. എവിടെ അത് തന്നെ വളരെ ഞെട്ടിച്ചു, ബിക്കോസ് ദ ലോർഡ് ഹാഡ് ക്ലോസ്ഡ് ഹർ വൂംബ്. ഹല്ലേലൂയ. ഇത് ഞാൻ ഇതിനെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ, ഞാൻ പഠിച്ചപ്പോൾ എങ്ങനെ എനിക്ക് മനസ്സിലായി, ആ സമയത്ത് അവരുടെ ഒരു വിശ്വാസം ഇങ്ങനെയായിരുന്നു, എല്ലാം ഇപ്പം ഈ എല്ലാ സ്ത്രീകൾക്ക് അവരുടെ ഗർഭം ഓൾറെഡി ഇറ്റ്സ് എ ക്ലോസ്ഡ്, അപ്പം അവര് അത് അടിച്ചാണ് ആദ്യം ഗർഭം ഇരിക്കുന്നത്. ബട്ട് ആഫ്റ്റർ നാം പ്രാർത്ഥി, അവര് അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ കരുണയാളാണ് അത് ദൈവം ആ ഗർഭം തുറന്ന് അല്ലെങ്കിൽ ഒരു ശിശു ദൈവം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇറ്റ്സ് ഓൺലി ബൈ ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കരുണ. ദൈവം നമുക്ക്, ഞാൻ ദേവദാസനോട് ഇങ്ങനെ പറഞ്ഞു, അപ്പം ചില അത്ഭുതങ്ങൾ ഇങ്ങനെ നമ്മുടെ ചർച്ചിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു. ഹല്ലേലൂയ. കാരണം ദൈവമാണ് അത് തുറക്കുന്നത്, ഇറ്റ് ഇസ് ഗോഡ്. ബട്ട് അവിടെ നാം കാണുന്നത് അവിടെ ദൈവം അടച്ചു വെച്ചിരുന്നു. ഹല്ലേലൂയ. ബിക്കോസ് ഗോഡ് വാണ്ടഡ് something great to happen. ദൈവം എന്തോ ഒരു വലിയ ലെസൺ അങ്ങ് പഠിപ്പിക്കുന്നു. നമുക്കറിയാം, നാം ബൈബിളിൽ ഇങ്ങനത്തെ സ്റ്റോറികൾ, അപ്പൊ സാറിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ ഇല്ലാത്ത നാം അതിന്റെ സ്റ്റോറികൾ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നത് ദൈവം അവിടെ വലിയ അത്ഭുതം, മിറാക്കുലസ്ലി ദൈവം അവിടെ പ്രവർത്തിച്ച്. ഒരിക്കലും ഒരിക്കലും ഒരു മെഡിക്കൽ സയൻസിനെ അവിടെ ഒരിക്കലും പറ്റാത്ത കാര്യം, ഒരു മെഡിക്കൽ, ഒരു 100 വയസ്സ്, അപ്പൊ ആരെങ്കിലും 100 വയസ്സുള്ള ആർക്കെങ്കിലും അങ്ങനെ പറ്റുമോ? അല്ലെങ്കിൽ മെഡിക്കലി ആർക്കെങ്കിലും അങ്ങനെ, ആർക്കും ഡോക്ടേഴ്സിന് ഒരിക്കലും അവർ പറ്റത്തില്ല എന്നാ പറയുന്നത്. ബട്ട് ഹല്ലേലൂയ, മനുഷ്യരാൾ അസാധ്യമായിരിക്കും, ബട്ട് ദൈവത്തിന് ഹല്ലേലൂയ, ഇറ്റ് ഇസ് പോസിബിൾ വിത്ത് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഏത് വിഷയത്തിൽ നാം ഭാരപ്പെടുന്നു, ഹല്ലേലൂയ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എന്തെങ്കിലും നാം ആയിരിക്കുന്ന സർക്കംസ്റ്റൻസ് നമുക്ക് മനസ്സിലാക്കാം, ഗോഡ് ഹാസ് എ പർപ്പസ് ബിഹൈൻഡ് ഇറ്റ്. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതി, ഒരു പ്ലാൻ. നാം എവിടെ ആയിരിക്കുന്നത്, ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഹിസ് പർപ്പസ്. ഹല്ലേലൂയ. നാം ആയിരിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, ഞാൻ ക്രിസ്ത്യാനിയായി, ഇനി എനിക്ക് ഒരു ട്രബിൾസ് ഇല്ല, ഇനി എല്ലാം നന്നായിട്ട് പോകും, എനിക്ക് ഒരു പ്രശ്നം വരത്തില്ല. കാരണം ബട്ട് ഹല്ലേലൂയ, നാം മനസ്സിലാക്കണം, ഗോഡ് ഈസ് ഗുഡ്, ദൈവം നല്ലവനാണ്. ബട്ട് ഹല്ലേലൂയ, ഈ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ വി ആർ ഇൻ എ പ്രോസസ്. ഹല്ലേലൂയ. ദൈവം ചില നമുക്ക് ആ ചെറിയ ചെറിയ വേദനകൾ, ചെറിയ നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും, ബട്ട് അത് നമ്മെ ഹാം ചെയ്യുവാനല്ല, അത് നമ്മെ നശിപ്പിക്കുവാനല്ല. ബട്ട് ദാറ്റ് ഈസ് ടു ബിക്കോസ് ദൈവം നമ്മെ, ഗോഡ് ഈസ് ഗോയിങ് ടു മേക്ക് അസ് സംതിങ് ഗ്രേറ്റ്. ഹല്ലേലൂയ. ദൈവം, നമുക്കറിയാം, ദൈവം ഒരിക്കലും അവരെ പരാജയപ്പെടുത്തില്ല. ഹല്ലേലൂയ. ദൈവം അവരുടെ ജീവിതത്തിൽ, ആ സാറേന്റെ ജീവിതത്തിൽ നോക്കിയാൽ, എലിസബത്തിന്റെ ജീവിതത്തിൽ നോക്കിയാൽ, എവിടെ ഹന്നേന്റെ ജീവിതത്തിൽ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം അവരെ പരാജയപ്പെടുത്തില്ല. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, കാരണം ദൈവമാണ്
ഇറ്റ്സ് ഫ്രം ഗോഡ്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു കഴിവോ നമ്മളുടെ നമ്മളുടെ പരിശ്രമത്താൽ അത് ഒരിക്കലും സംഭവിക്കത്തില്ല. അത് ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ ദയ ആൽ മാത്രമാണ്. ഹാലലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ. അതുകൊണ്ട് ഹാലലൂയ, നാം ഒരു പുതിയ മാസത്തിൽ നാം പ്രവേശിക്കുമ്പോൾ ഹാലലൂയ, നാം നമ്മളുടെ കഴിവാൽ നമ്മൾ ആ വിഷയത്തിൽ അല്ലെങ്കിൽ ആ പ്രോബ്ലംസ് നമുക്ക് നമ്മൾ സൊല്യൂഷൻ നാം സോൾവ് ചെയ്യും അങ്ങനെയല്ല. പല പ്രാവശ്യം നാം ഇങ്ങനെ പ്രോബ്ലംസ് വരുമ്പോൾ നാം നമ്മളുടെ പരിശ്രമത്താൽ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടപ്രകാരം നാം അതിനെ സോൾവ് ചെയ്യാൻ പോകും. പക്ഷെ അത് അവസാനത്തിന്റെ റിസൾട്ട് ആണെങ്കിൽ അത് പരാജയം ആയിപ്പോവും. എന്നാൽ നാം എന്താണ് ചെയ്യുന്നത്, ചെയ്യേണ്ടത്? നാം ഹാലലൂയ, എവിടെ ഹന്ന എന്താ ചെയ്തത്? ഷീ ഹന്നാസ് പ്രേയർ വളരെ ഫേമസ് ആയിട്ട് നാം കാണുന്ന ബൈബിൾ ഹന്നയുടെ പ്രാർത്ഥന. ഹാലലൂയ, വാട്ട് ഷീ പ്രേഡ്, താൻ ഇടപെടാതെ. നാം അത് തന്റെ ആ പ്രാർത്ഥനയുടെ ക്വാളിറ്റി നാം നോക്കുവാണെങ്കിൽ അതിന്റെ 1:12 വാക്യത്തിൽ നാം വായിക്കുന്നു, ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പെടുത്തിക്കുന്നത്, ഷി കെപ്റ്റ് ഓൺ പ്രേയിങ്. ഹാലലൂയ, കെപ്റ്റ് ഓൺ, ഷി പ്രേഡ് അല്ല, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അല്ല, ഷി കെപ്റ്റ് ഓൺ പ്രേയിങ്. ആമേൻ. ഹാലലൂയ, നാം ഇടപെടാതെ, നാം ഹാലലൂയ, നാം ഹാലലൂയ ഇത് ഇടപെടാതെ, ഏർണസ്റ്റ്ലി, ഹാലലൂയ, നാം മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കണം. ഹാലലൂയ, പ്രീതിയ മക്കളെ, ഷി പ്രേഡ് ഏർണസ്റ്റ്ലി. ഹാലലൂയ, മടുത്തു പോകാതെ താൻ അവിടെ പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, അന്ന് 2 നാം കാണുന്നത് അതിന്റെ 16 വാക്യത്തിൽ, താൻ തന്റെ എല്ലാം, do not take your servant for a wicked woman, I have been praying here out of my great anguish and grief. തന്റെ ആ ഫീലിംഗ്സ്, തന്റെ ആ ദുഃഖം താൻ മറ്റാരോടല്ല, ഹല്ലിയ, ദൈവസന്നിധിയിൽ, ദൈവത്തോട് താൻ പറയുക തന്റെ ദുഃഖം. ഹല്ലിയ, താൻ ദൈവസന്നിധിയിലാണ് പറയുന്നത്. ഇന്ന് പല ഇന്ന് മനുഷ്യങ്ങൾ ചെയ്യുന്നത്, അവരെ ദുഃഖം അവർ മറ്റുവരെ പറയും, അങ്ങനെ അവർ ആ ദുഃഖം കൂടിക്കൊണ്ടിരിക്കും. ആ ദുഃഖം പറഞ്ഞ് അത് അവർ അത് ഒരിക്കലും അതിനോ സമാധാനം കിട്ടത്. എന്നാൽ നമ്മളുടെ ദുഃഖങ്ങള് ഹാലലൂയ, നാം ആരോടാണ്? ദൈവസന്നിധിയിൽ. താൻ ഭന്ന ചെയ്തത് പോലെ, ഷീ സറണ്ടർഡ് യുവർ ഓൾ ബിഫോർ ഗോഡ്. ദൈവത്തിന്റെ മുൻപിൽ നാം പൂർണ്ണമായിട്ട് നമ്മളുടെ സങ്കടമാകും, നമ്മുടെ ദുഃഖം, നമ്മുടെ എന്തെങ്കിലും പ്രശ്നമാകട്ടെ, ഹാലലൂയ, വി മസ്റ്റ് സറണ്ടർ ബിഫോർ ഗോഡ്. അവസാനമായി ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഹാലലൂയ, തന്റെ ഹാലലൂയ എല്ലാം താൻ ദൈവസന്നിധിയിൽ താൻ പോർ ചെയ്തു. എന്നിട്ട് താൻ 3 അവസാനത്തെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഹല്ലേലൂയ, റിമെമ്പർ ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. ദൈവത്തിന്റെ വിശ്വസ്തത നാം ഒരിക്കലും മറക്കല്ല. ഹല്ലേലൂയ, ദൈവത്തിന്റെ വിഷയം, നമ്മളുടെ ദൈവം താൻ, ഹല്ലേലൂയ, താൻ ഹീസ് എ ഫെയ്ത്ത്ഫുൾ ഗോഡ്. ആമേൻ. നമ്മെ ആ വിഷ താൻ ഹി വിൽ നെവർ ലീവ് അസ്. താൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല, ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ, ആ ദൈവം താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, താൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ, ഈ He is a faithful God. താൻ എവിടെ നമുക്ക് അതിന്റെ 1 അതിന്റെ 2:2 എന്താണ് എഴുതിക്കുന്നത്? There is no one holy like the Lord. There is no one besides you. There is no rock like our God. നമ്മളുടെ ദൈവത്തിന്റെ പോലെ ആരുമില്ല. ഹാലലൂയ. ആ ഹന്നയ്ക്ക് അത് മനസ്സിലായി, പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് ഈ നൈറ്റ് പ്രേയറിൽ ഞാൻ ഈ ദൈവങ്ങളോട് പറയുന്നത്, ഹാലലൂയ, ദൈവത്തിൽ നാം ആശ്രയിച്ച് നമ്മുടെ വിഷയങ്ങൾ പ്രാർത്ഥനയോടെ നാം ഇടപെടാതെ, ഹാലലൂയ, നാം പ്രാർത്ഥിക്കണം. നമ്മുടെ വിഷയങ്ങൾ നാം ദൈവത്തോട് പറയണം. ഹാലലൂയ, നമ്മുടെ ദുഃഖങ്ങൾ നാം ദൈവത്തോട് പറയണം. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട്, നമ്മുടെ ദേശത്ത് നടക്കുന്ന സംഭവങ്ങൾ നമുക്കറിയാം. ഹാലലൂയ, പല സ്ഥലങ്ങളിൽ, ഹാലലൂയ, ക്രിസ്ത്യാനികൾക്ക് പല എതിർപ്പുകൾ അവർ ഫേസ് ചെയ്യുന്നു. എന്താ എന്നാൽ ദൈവം നമ്മെ എത്രത്തോളം, ദൈവം നമ്മെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഹാലലൂയ, നമുക്ക് എത്രത്തോളം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മറ്റുവർക്ക് വേണ്ടി, ഹാല നമുക്ക് വേണ്ടി, വിഷയത്തിന് വേണ്ടി മാത്രമല്ല, എന്നാൽ നാം മറ്റുവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഹാലലൂയ, we must also pray for others. Hallelujah. നമ്മൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം, ഇനി മുമ്പോട്ടുള്ള സമയത്ത് നാം എല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകണം. അതുകൊണ്ട് നാം വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുക. നാം മറ്റുവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കില്ല, അയ്യോ എനിക്ക് ഞാൻ എനിക്ക് വേണ്ടി എന്ന്. നാം മറ്റുവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ വിശ്വസിക്കുക, പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് ഹാലലൂയ, ആ ഹന്നയുടെ പ്രാർത്ഥന ജീവിതത്തിൽ താൻ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തിൽ വിശ്വസിച്ച്, ഹാലലൂയ, ദൈവം ലജ്ജിച്ചില്ല. ദൈവം ഹന്നയെ ദൈവം ഒരിക്കലും വിട്ടില്ല. ഹാലലൂയ, ഗോഡ് വാസ് ഫെയ്ത്ത്ഫുൾ. അതുകൊണ്ട് ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൽ വിശ്വസിക്കാം. ആ ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പ്രൈസ് ദി ലോർഡ്. ഹാലലൂയ. താങ്ക് യു സാമുവേൽ.
ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയ്ക്ക് നമുക്ക് ശക്തി തരുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന, ബലം പകരുന്ന നല്ല ചിന്തകളെ, ദൂതുകളെ, ആലോചനകളെ ഇന്ന് രാത്രി കേൾപ്പിച്ചല്ലോ. ശമുവേലിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് ഭരമേൽപ്പിക്കാം. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ